സീസണുകൾ നീണ്ടുനിന്ന വിമർശനങ്ങൾക്കും ആ ക്രിക്കറ്റ് ആരാധകരുടെ അതിരുവിട്ട ട്രോളുകൾക്കുമാണ് താൽക്കാലികമായെങ്കിലും റിയാൻ പരാഗ് അറുതി വരുത്തിയിരിക്കുന്നത്. അതും ടീമിന് ഏറ്റവും അനിവാര്യമായ സമയത്ത്, ഏറ്റവും അനിവാര്യമായ ഇന്നിംഗ്സിലൂടെ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ വെറും 31 പന്തിൽ പരാഗ് പുറത്താകാതെ നേടിയത് 56 റൺസായിരുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ ജീവശ്വാസം എന്ന് പറയാം. 15.3 ഓവറിൽ 106 റൺസ് ചേർക്കുന്നതിനിടെ ടീമിലെ പ്രധാന ബാറ്റ്സ്മാൻമാരെല്ലാം നഷ്ടമായതോടെ രാജസ്ഥാൻ റോയൽസിന്റെ ടോട്ടൽ 120 കടക്കുമോ എന്ന് പോലും ആരാധകർ ഭയപ്പെട്ടിരുന്ന സമയത്താണ് ഫിനിഷറുടെ റോൾ പരാഗ് ഭംഗിയാക്കിയത്. 4 സിക്സറും 3 ഫോറും അടക്കം IPL കരിയറിലെ 2nd അർദ്ധ സെഞ്ചുറി കുറിച്ച പരാഗ്, ബാറ്റിംഗ് പരിചയം നന്നേ കുറവുള്ള രാജസ്ഥാൻ വാലറ്റത്തെ കൂട്ടുപിടിച്ചാണ് ഈ ടോട്ടൽ 140 കടത്തിയത്. ഡെത്ത് ഓവർ വിദഗ്ധനായ ഹർഷൽ പട്ടേൽ എറിഞ്ഞ അവസാന ഓവറിൽ 18 റൺസാണ് പരാഗ് അടിച്ചെടുത്തത്. പൊരുതാവുന്ന ടോട്ടൽ സ്കോർ ബോർഡിൽ എത്തിയതോടെ മത്സരത്തിൽ രാജസ്ഥാൻ ബോളർമാർക്ക് ഉശിരോടെ പന്തെറിയാനും ടീമിനെ ജയത്തിലേക്ക് എത്തിക്കാനും കഴിഞ്ഞത്. മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാനാകാത്തതോടെ ദീർഘനാളായി പരാഗിന്റെ പ്ലേയിംഗ് 11 സ്ഥാനം പോലും ആരാധകർ ചോദ്യം ചെയ്തിരുന്നു. ഉജ്ജ്വല ഇന്നിംഗ്സിന് പിന്നാലെ ബാംഗ്ലൂർ ബാറ്റിംഗിൽ നേടിയ 4 ക്യാച്ചുകളോടും കൂടി പരാഗ് മത്സരം തന്നെ തന്റെ പേരിലാക്കി മാറ്റുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ട്രോളർമാരുടെയും വിമർശകരുടെയും വായടപ്പിക്കാൻ 20 വയസ്സുകാരനായ പരാഗ് ഇതിനപ്പുറം എന്താണ് ചെയ്യേണ്ടത്? ടീം മാനേജ്മെന്റ് കാലങ്ങളായി തന്നിൽ അർപ്പിച്ച വിശ്വാസം കൂടിയാണ് പരാഗ് കാത്തത്. അതും ഒരു ഫിനിഷറുടെ സാങ്കേതിക തികവോടുകൂടെ തന്നെ. ഇന്നിംഗ്സിലെ പരാഗിന്റെ ഷോട്ടുകളെ ക്രിക്കറ്റ് വിദഗ്ധർ അടക്കം ഒട്ടേറെ പേരാണ് പുകഴ്ത്തുന്നത്. രാജസ്ഥാൻ ഇന്നിംഗ്സിനിടെ തന്നെ പ്രലോഭിപ്പിച്ച ഹർഷൽ പട്ടേലിന് ചുട്ട മറുപടി നൽകാനും പരാഗ് മടിച്ചിട്ടില്ല. രാജസ്ഥാൻ ടീമിലെ കുഞ്ഞാവ എന്നാണ് കഴിഞ്ഞ 2 വർഷങ്ങളായി ട്രോളർമാർ പരാഗിനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്തായാലും ടീമിനായുള്ള മികച്ച പ്രകടനവും ഹർഷലുമായുള്ള കലഹത്തിനും ശേഷം പരാഗിനെ ഇനിയും കുഞ്ഞാവ എന്ന് തന്നെ വിളിക്കാമോ എന്നാണ് രാജസ്ഥാൻ റോയൽസ് ആരാധകരുടെ ഇപ്പോഴത്തെ ചോദ്യം. മത്സരത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയതിന് പിന്നാലെ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് രാജസ്ഥാൻ ടീം മാനേജ്മെന്റിനോടും പരാഗ് നന്ദി പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി എന്നിൽ തികഞ്ഞ വിശ്വാസമാണ് രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റ് പ്രകടിപ്പിക്കുന്നത്. അതിനുള്ള പ്രതിഫലം കുറച്ച് കുറച്ചായെങ്കിലും നൽകുകയാണ് ഞാൻ. സമ്മർദ്ദം എനിക്കിഷ്ടമാണ്. എന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പരാഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഇന്നിംഗ്സിന്റെ അവസാനം വരെ പിടിച്ചു നിൽക്കുക, ഏറ്റവും അവസാന ഓവറുകൾ മാത്രം അടിച്ചു തകർക്കുക എന്നതായിരുന്നു തന്റെ തന്ത്രമെന്നും പരാഗ് പറഞ്ഞു.